സഹോദരങ്ങളെ പരിശുദ്ധ റബി ഉള്ളവൽ മാസം നമ്മിൽ നിന്ന് വിട പറഞ്ഞു അള്ളാഹു മാസത്തിൽ നാം നിർവഹിച്ച നന്മകളെല്ലാം സ്വീകരിക്കട്ടെ നമ്മെ അള്ളാഹു നബി റസൂർല്ലാഹി സല്ലാഹു അലഹി വസ്ലമ തങ്ങളെ വറക്കത്ത് കൊണ്ട് കാക്കുമാറാവട്ടെ ആമീൻ തിരുനബി സല്ലല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ഗർഭധാരണം ഉമ്മയാകുന്ന ബി വി ആമിന റഹി അള്ളാഹു അൻഹയിൽ റജബിൻ്റെ ഒരു വെള്ളിയാഴ്ച രാവിലാണ് നടന്നത് അവിടം മുതൽ പിന്നീടുള്ള മാസങ്ങളിലെല്ലാം ബി വിക്ക് പ്രത്യേക അത്ഭുതകരമായ അനുഭവങ്ങൾ ഉണ്ടായി എന്നതാണ് മങ്കൂസ് മൗലയതിൻ്റെ വിവരണത്തിൽ നാം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഷാബാ മാസത്തിലുണ്ടായ അനുഭവം നമ്മൾ ഇന്നലെ ഇവിടെ വായിച്ചു ബുഷിറത്ത് ഫി ഷാബാന ബി നെയ്ലിൽ മുനാം ഇനി ശേഷം പിന്നെ നമ്മുടെ മൗല്യതിൻ്റെ വരിയിൽ കാണാം വക്കീല ലഹാഫി റമലാന ബിൽ മുതഹരി മിനദ്നസിവൽ റമദാൻ മാസത്തിൽ ബി പറയപ്പെട്ടു എല്ലാവിധ മാലിന്യങ്ങളിൽ നിന്നും ഐബിൽ നിന്നും ന്യൂനതകളിൽ നിന്നും എല്ലാ മോശങ്ങളിൽ നിന്നും ശുദ്ധിയായ അതിൽ നിന്നെല്ലാം ശുദ്ധി ലഭിച്ച വലിയ ഒരു വ്യക്തിത്വത്തെയാണ് നിങ്ങൾ ഗർഭം ധരിച്ചിരിക്കുന്നത് എന്ന് ബി വി ആമിനാർ അലിയാഹു ഹയോട് പറയപ്പെട്ടു അത് റമദാ മാസത്തിൽ അടുത്ത മാസമോ ചവാലാണ് സമയത്തിൽ മാസത്തിലും മലക്കുകൾ വന്ന് പറയുന്നത് ബി കേട്ടു എന്താണ് മലക്കുകൾ പറയുന്നത് നിങ്ങൾ വലിയ അങ്ങേയറ്റം ഉള്ള ഒരു സൗഭാഗ്യം കൊണ്ട് നിങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന സന്തോഷമാണ് മലക്കുകൾ അറിയിച്ചത് ഏതൊരാളും ആഗ്രഹിക്കുന്ന വലിയ ആഗ്രഹം വലിയ ഒരു ലക്ഷ്യം ആ ലക്ഷ്യം നേടി നിങ്ങൾ ജയിച്ചിട്ടുണ്ട് എന്ന് ബി മലക്കുകൾ സന്തോഷം പറഞ്ഞു ചവ്വാൽ മാസത്തിൽ ഖലീല ഇബ്രാഹീം അലൈഹി ഖഅദ മാസത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ബീവി കണ്ടു സ്വപ്നത്തിൽ വഹുവ യഖൂലു ലഹാ ബി സാഹിബിൽ അൻവാരി വൽ വസ്സനാ ഇബ്രാഹിം അലൈഹിസ്സലാം ബീവിയോട് പറയുകയാണ് വലിയ പ്രകാശങ്ങളുള്ള ആദരവുകൾ ഉള്ള വലിയ ഗാംഭീര്യമുള്ള പ്രഭയുള്ള മഹാപുരുഷനെ നിങ്ങൾ ഗർഭം ധരിച്ചു അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക എന്ന് പറഞ്ഞു തങ്ങളുടെ ഗർഭധാരണത്തിൽ സന്തോഷിക്കണമെന്ന് അമിന ബി വി റിയാഹു അൻഹയോട് ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹി സ്വലാം തിരുനബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ പിതാക്കളിൽപ്പെട്ട മഹാനരാണല്ലോ അവർ പറഞ്ഞു വാഫി ദിൽഹിജത്തി മൂസൽ കരീമു അലൈഹി അടുത്ത മാസം ദുൽഹിജയാണ് ദുൽഹിജ മാസത്തിൽ മൂസ അലൈഹിസ്സലാം സ്വലാം ബി വിയുടെ അടുക്കൽ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂൽ തങ്ങളുടെ പദവിയും അവിടുത്തെ ഉന്നതമായ സ്ഥാനമാനങ്ങളൊക്കെ ബീവിയോട് പറഞ്ഞു കൊടുത്തു നിങ്ങളുടെ ഗർഭസ്ഥ ശിശു അത് വലിയ ഉന്നതരാണ് എന്ന് ദുൽഹിജ മാസത്തിൽ നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു അപ്പൊ ദുൽഹിജ കഴിഞ്ഞു അടുത്ത മാസം മുഹറമാണ് മുഹറം മാസമായപ്പോൾ ജിബിലിയിൽ അലിഹിസ്സലാം വിളിച്ചു ബീവിയെ എന്നിട്ട് ബീവിയോട് പറഞ്ഞു നിങ്ങളുടെ പ്രസവത്തിന്റെ സമയം അടുത്തിട്ടുണ്ട് ഇനി കൂടുതൽ ഇല്ല പ്രസവത്തിൻ്റെ സമയം ആവാറായിട്ടുണ്ട് അങ്ങനെ വന്നപ്പോൾ ഒസ്തഫത്തിൽ കത്തുമൻസിൽ സൊഫർ പിന്നെ അടുത്ത മാസം സൊഫറാണ് ആ സൊഫർ മാസത്തിൽ മലക്കുകൾ ബീവിയുടെ വീട്ടിൽ ഇങ്ങനെ സൊഫായിട്ട് നിന്നു അണിയായി നിന്നു മലക്കുകൾ ഫാലിമത്ത് അന്നമോയിത സുറൂരി കതുക്കറുപതന അപ്പോൾ ബീവി മനസ്സിലാക്കി ആ സന്തോഷം എനിക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട സമയം എനിക്ക് വലിയൊരു സന്തോഷം വരാനുണ്ടല്ലോ അതെനിക്കൊരു വാഗ്ദത്തം ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ വിഷയത്തിൻ്റെ സമയം അടുത്തിരിക്കുന്നു എന്ന് ബി വി മനസ്സിലാക്കി ഫലം മാബി ഉള്ളവലി അറു വസ അങ്ങനെ പിന്നീട് വിശുദ്ധ മാസം ഇങ്ങോട്ട് വന്നു പ്രകടമായി അഥവാ റബി ഒരു മാസം പ്രകടമായി അപ്പോൾ ആകാശമെല്ലാം വലിയ പ്രകാശത്തിലാണ് ഭൂമി പ്രകാശത്തിലാണ് സാധാരണ ഇല്ലാത്ത രീതിയിലുള്ള പ്രഭയാണ് വാശിറക്കത്തിൽ വൈത്തുവ സ്വഭാ പരിശുദ്ധ കായയുണ്ടല്ലോ ആ കായ പ്രത്യേകമായി ജ്വലിച്ചിരിക്കുന്നു പ്രത്യേക പ്രഭയിലാണ് അതേപോലെ സ്വഫ മലയും കായയുടെ തൊട്ടപ്പുറത്താണല്ലോ സ്വഭാ മല സൊഫയിൽ നിന്ന് മറുവയിലേക്ക് നടക്കുന്ന സൈ നടക്കുന്ന സ്ഥലം അതിൽ സൊഫ എന്ന മലയിൽ പ്രത്യേക ഒരു പ്രകാശം അതേപോലെ ഒരു പ്രത്യേകമായ പ്രഭ അതൊക്കെ ഉണ്ടായി എന്ന് സുമലം മാജാവുൽ വിനാദീവർജ മനഷൂർ സെ അതാ ആ പ്രസവത്തിന്റെ സമയം ഇങ്ങോട്ട് ആയപ്പോൾ റബിയുലായി ഇനി പന്ത്രണ്ടിൻ്റെ അന്നാണല്ലോ പ്രസവം നടക്കുന്നത് ആ പ്രസവത്തിൻ്റെ സമയം ആഗതമായപ്പോൾ ഹറത മൻഷൂർ സാദ പ്രചരിപ്പിക്കപ്പെട്ട വിജയം അതിങ്ങോട്ട് പുറപ്പെടാൻ അടുത്തു പുറപ്പെടുന്നതായ സമയം എങ്ങനെയായി പ്രചരിപ്പിക്കപ്പെട്ട നേരത്തെ തന്നെ പബ്ലിഷ് ചെയ്യപ്പെട്ടിരുന്നതാണല്ലോ ഇങ്ങനെ ഒരു വിജയത്തിൻ്റെ കൊടിമാറിക്കുന്ന ഒരാൾ ഇവിടെ വരാനുണ്ടെന്ന് മുൻപ് കഴിഞ്ഞു പോയ മുഴുവൻ നബിമാരും എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അവർക്കൊക്കെ വിവരം കിട്ടിയിട്ടുണ്ട് വേദഗ്രന്ഥങ്ങളിലൊക്കെ പ്രസ്താവിച്ചിട്ടുണ്ട് ഇവിടെ ഒരു വിജയത്തിൻ്റെ നേതൃത്വം നൽകുന്ന പരിശുദ്ധ ദീൻ വലിയ വിജയത്തിലെത്തുന്ന അതിൻ്റെ നേതാവായ ഒരാൾ വരാനുണ്ടെന്ന് ആ പ്രചരിപ്പിക്കപ്പെട്ട ആ വിജയം ആ വിജയം ഇങ്ങോട്ട് പുറപ്പെടുകയാണ് ആ വിജയത്തിന്റെ നേതാവ് പുറപ്പെടുകയാണ് അങ്ങനെ പുറപ്പെടാൻ അടുത്തു ആമിന ജി വിലാദ പ്രസവം എന്ന വിഷയം ആമിന ബിവിയിൽ എന്ത് ചെയ്തു പ്രസവത്തിൻ്റെ വിഷയം ആമിനീവിയിൽ ഗൗരവമായി എന്ന് പറഞ്ഞാൽ പ്രസവ വേദന തുടങ്ങിന്ന് അതല്ല പറഞ്ഞത് പ്രസവത്തിന്റെ വിഷയം ഗൗരവമായി വഹാന ബുറൂസു ബുറൂം വിജയ സൂര്യൻ ലോകത്തേക്ക് ഉദിക്കാൻ സമയമായി വിജയത്തിൻ്റെ സൂര്യനാണ് ഉദിക്കാൻ പോകുന്നത് അങ്ങനെ സമയമായപ്പോൾ തലഅൽ അൽ ഹുനൂർ പരിശുദ്ധ ദീൻ വലിയ പ്രഭയുള്ളതായി മാറി വളരെ പ്രഭയുള്ള രീതിയിൽ ലങ്കി പരിശുദ്ധമായ ദീൻ കാരണം ഇവിടെ ദീൻ ഇവിടെ വിജയിക്കാൻ പോവുകയാണ് ആ വിജയത്തിൻ്റെ അടയാളമാണ് ആ വിജയത്തിൻ്റെ തുടക്കമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഈ പ്രസവത്തിലൂടെ ഹക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ബാത്തിലിൻ്റെ എതിരിനാണ് ഹക്ക് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ദീനാണ് അപ്പൊ പരിശുദ്ധ ദീൻ എല്ലാ നിലയിലും നല്ല പ്രഭയുള്ളതായി ലങ്കുകയാണിവിടെ ഒൻഷിറത്ത് ലഹൂവിൽ കൗനി തങ്ങളുടെ വരവറിയിച്ചുകൊണ്ട് ലോകത്ത് തൃപ്തിയുടെ പതാകകൾ നാട്ടപ്പെട്ടു തൃപ്തിയുടെ പതാകകൾ എന്ന് പറഞ്ഞാൽ പടച്ച റബ്ബ് തൃപ്തിപ്പെട്ടയാളാണ് തങ്ങൾ അങ്ങനെയുള്ള പതാകകൾ അതറിയിക്കുന്ന പതാകകൾ വിശദീകരണം കാണാം അർ അല സല്ലല്ലാഹു അലൈഹി വസല്ലമ വ തആല അള്ളാഹുവിൻ്റെ അടുക്കൽ തൃപ്തിപ്പെട്ട മഹബൂബായ പ്രിയങ്കരനായ ഒരാളാണ് ഇവിടെ വരുന്നത് എന്നറിയിക്കുന്ന ചില പതാകകൾ ആലങ്കാരികമായി പറയല്ല പതാകകൾ ഇവിടെ നാട്ടപ്പെടുക തന്നെ ചെയ്തു വിശദീകരണത്തിൽ നമുക്ക് കാണാം ബി വി ആമിന റസിയാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് കാലത്ത് ബി വി പറഞ്ഞിട്ടുണ്ട് റയിൽ മതരൂപത്തിൻ നാട്ടപ്പെട്ട മൂന്ന് കൊടികളെ ഞാൻ കണ്ടു ആ പ്രസവത്തോടനുബന്ധിച്ച സമയത്ത് അലമൻ ബിൽ മഷിരിക്ക ഒന്ന് മഷിരിക്കിൽ സൂര്യോദയം നടക്കുന്ന ഭാഗത്തൊരു കൊടിയുണ്ട് വ അലമൻ ബിൽ മഹുരിബി പടിഞ്ഞാറ് ഭാഗത്ത് സൂര്യാസ്തമനത്തിൻ്റെ ഭാഗത്തൊരു കൊടിയുണ്ട് വ അലമൻ അലാ ലോഹരിൽ ലോകത്തെ ഇസ്ലാമിൻ്റെ കേന്ദ്രമാകുന്ന മുസ്ലിമീങ്ങളുടെ കിബിലയാകുന്ന പരിശുദ്ധ കർബയുടെ മേലെ ഒരു കൊടി ഇങ്ങനെ മൂന്ന് കൊടി ഞാൻ കണ്ടിട്ടുണ്ട്